ഹലോ എല്ലാവർക്കും പ്രെട്ടി പ്രിൻസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്താണ് ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന മാറ്റം എന്ന്. അപ്പോൾ ഈ ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലോണം ഉള്ളു തോന്നിക്കാനും നല്ലോണം ഒരു ഗ്ലോ തരാനും നല്ല ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി. അതിൽ രണ്ടെണ്ണമായാലും കുഴപ്പമില്ല, ഒരെണ്ണം ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം ഇതുപോലെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണേ. ഇതുപോലെ ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിനി ഇത് തിളക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ഇലകളായതുകൊണ്ട് ഞാനൊരു 6-7 തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തണ്ടോടുകൂടി തന്നെ ഇടുകയാണ്. ഇല ഊരിയിട്ടല്ല, തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഈ രണ്ട് ഗ്ലാസ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കിത് ഒരു ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് പച്ചരി. നമ്മൾ ഈ അപ്പത്തിനൊക്കെ രാവിലെ കാപ്പിക്ക് അപ്പത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ, അപ്പോൾ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന പച്ചരിയില്ലേ, അത് നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ തിളപ്പിച്ച് വറ്റിച്ച് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ്സാക്കി വെച്ചേക്കുന്ന ആ വെള്ളം നമ്മളിതിലേക്ക് ഈ പച്ചരിയിലേക്ക് അരിച്ചൊഴിക്കുക. ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളമെല്ലാം പച്ചരിയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചരി തന്നെ എടുക്കണം എന്നുണ്ട് കേട്ടോ. പച്ചരി തന്നെ എടുക്കണം, വേറെ അരിയൊന്നും എടുക്കരുത്. പച്ചരി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്മതി അരി എടുക്കാം. പക്ഷേ ബസ്മതി അരിയേക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്നുള്ളത് ഈ നമ്മുടെ പച്ചരി തന്നെയാണ്, നമ്മൾ കാപ്പിക്ക് അപ്പത്തിനൊക്കെ എടുക്കുന്ന അരി. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു വെക്കുന്നത്. എന്താണെന്ന് നമ്മൾ ആ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 8 മണിക്കൂർ വെച്ചേക്കണം, മിനിമം ഒരു 8 മണിക്കൂർ. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി 8 വെച്ചിട്ട് നമുക്ക് രാവിലെ എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ആ അരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ പച്ചരി മുഴുവൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഈ കോരാൻ വേണ്ടി വിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, നമ്മൾ കറിവേപ്പില തിളപ്പിച്ച വെള്ളം, ആ വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മളിത് അരിച്ചെടുക്കണം. നമ്മളിത് അരിക്കാതെ നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ കഴുകി കളയാൻ നല്ലോണം പാടുപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല ഫൈനായിട്ട് നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ പാക്ക് കിട്ടും. ഇതാ കണ്ടോ, നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് എണ്ണ നമ്മൾ മുടിയിലൊന്നും എണ്ണ തേക്കണ്ട. അതായത് ഞാനിപ്പോൾ പാരച്ചൂടിൻ്റെ സാധാരണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് തലയിൽ മാത്രം നമ്മൾ കുളിക്കാൻ നേരത്തെ തേക്കുന്ന പോലെ ജസ്റ്റ് തലയിൽ മാത്രം തലയോട്ടിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. മുടിയിലൊന്നും എണ്ണ തേക്കണം, നമുക്ക് പാക്ക് ഇടാനുള്ളതായതുകൊണ്ട് മുടിയിലൊന്നും എണ്ണ ഇടണ്ട. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ആ പാക്കിലോട്ട് നമുക്കൊരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചിടാം. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിടാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ വൈറ്റമിനിയുടെ ഓരോ ക്യാപ്സ്യൂള് യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക നമ്മൾ അരിച്ച് കഴിയുമ്പോൾ. അരിക്കാതെ യൂസ് ചെയ്യേണ്ട കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെയർ മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് ഉണങ്ങി അങ്ങ് മുറിഞ്ഞു പോകാനായിട്ട് അനുവദിക്കേണ്ട. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് കഴുകി കളയാം.
ഷാംപൂ കണ്ടീഷണർ ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ വലിയ സ്മെല്ലൊന്നും ഇല്ല. അഥവാ സ്മെല്ല് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഹെയർ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ഒട്ടും ഡ്രൈ ഒന്നും ആക്കിയിട്ടില്ല, നന്നായിട്ട് മുടി ഹൈഡ്രേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദിവസവും യൂസ് ചെയ്യേണ്ട ഒരു ഹെയർ പാക്ക് അല്ല, നമുക്കിത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ മുടി നന്നായിട്ട് സ്മൂത്ത് ആക്കും, പിന്നെ നല്ലൊരു ഷൈനൊക്കെ തരുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. പിന്നെ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോകാനായിട്ട് നല്ലതാണ് ഈ പാക്ക്. അത് നമ്മൾ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ഇപ്പോൾ കഴുകി കളയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മുടിയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക്. ഇത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നീർവീഴ്ചയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സമയമൊന്നും ഇത് വെച്ചേക്കരുത്, അരമണിക്കൂറൊന്നും വെച്ചേക്കരുത്. ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് അത്രയും വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പച്ചരിയല്ലേ, അപ്പോൾ നല്ല തണുപ്പാണ് ഇതിന്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ് തലയ്ക്ക്. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ മഴയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം തലയിലൊന്നും വെച്ചേക്കേണ്ട. ജലദോഷം നീർവീഴ്ചയൊക്കെ വരുന്നവർക്ക് ഇത് ഒരുപാട് നേരം തലയിൽ വെക്കേണ്ട, ഒരു 15 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഇത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാഷ് ചെയ്ത് ഉടനെയുള്ള ആ ഒരു റിസൾട്ട്. ഞാനിപ്പോൾ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സാധാരണ നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ക്യാമറയിൽ ഇപ്പോൾ ഒരു യെല്ലോ ടോൺ വരുന്നത്, നമ്മുടെ ഫേസിൽ വീഡിയോയിലൂടെ യെല്ലോ ടോൺ വരുന്നത് നമുക്കിവിടെ മഴയായതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നത്തിലാണ് യെല്ലോ ടോൺ വരുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് ഉടനെയുള്ള റിസൾട്ടാണിത്. അപ്പോൾ നമുക്ക് ഇത് നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാവും എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നാളെ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് മുടിയുടെ ടെക്സ്ചറിന് എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് പിറ്റേ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് മുടിയുടെ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുടി കണ്ടോ, നന്നായിട്ട് നമുക്ക് നല്ലൊരു എന്താണ് ഒരു വോളിയം വന്നതുപോലെ, അതായത് നമ്മുടെ മുടി ഒന്ന് ബൗൺസി ആയിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഷാംപൂ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഒട്ടും മാനേജബിൾ ആയിട്ട് നമുക്ക് തോന്നില്ലല്ലോ അല്ലേ. അതായത് നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത പോലെ തോന്നും, നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതുവഴി അങ്ങ് പോവും. നമ്മൾ മിക്കവാറും ഷാംപൂ ഒരുപാട് ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ പാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇനിയിപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ് ഫംഗ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണേ. അപ്പോൾ ഇത് ഇതാ കണ്ടോ, മുടി ഒട്ടും ഡ്രൈ ആക്കിയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റാണ് തൊടാനൊക്കെ, നല്ല തൊടാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. മുടി ഒട്ടും ഡ്രൈ ആക്കിയിട്ടേ ഇല്ല, ഒട്ടും ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താഴോട്ടൊന്നും കണ്ടോ, ഒട്ടും നമ്മൾ ഡ്രൈ ആക്കിയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ മുടിയെ വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ഇന്നലെ കുളി കഴിഞ്ഞിട്ട് സിറമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഷാംപൂ കണ്ടീഷണർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, സിറോ അപ്ലൈ ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് നമ്മൾ വാട്ടറിൽ കഴുകിയിട്ടുള്ള ഹെയറാണിത്. അപ്പോൾ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളുള്ള മുടിയൊന്നും അല്ല, എന്നാലും കണ്ടോ കുറച്ച് ബൗൺസി ആയിട്ട് നമുക്ക് ഉള്ളുള്ളതുപോലെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. അതായത് അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്ക് ആണിത്. നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ നന്നായിട്ട് കളയുകയും ചെയ്യും, നമ്മുടെ മുടി നന്നായിട്ട് ഒന്ന് ബൗൺസി ആക്കി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഹെയർ മാസ്ക്. അപ്പോൾ ഇതാണ് ഹെയർ മാസ്കിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒട്ടും ഉള്ളില്ലാത്ത മുടിയാണ്, നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് തിക്നെസ് കുറവായിട്ടുള്ള മുടിയാണ്, ലോങ് ഹെയർ ആണ്. അപ്പോൾ തിക്നെസ് കുറവാണ് പക്ഷേ. അപ്പോൾ എനിക്ക് നല്ലോണം ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാനേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ചെയ്ത് വെച്ച് അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. അപ്പോൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോയും അതിന് ശേഷമുള്ളതും ഒക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ഹെയർ മാസ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.